നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഈ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ശരിക്കും ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെയല്ലേ വരുന്നത്? കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് വളരെ ഗുരുതരമായിട്ടുള്ള, അത്യന്തര ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ. അതായത് ഇവിടെ ഒരു വിദേശ പൗരൻ സാറ്റലൈറ്റ് ഫോണുമായിട്ട് പോലീസ് പിടി അറസ്റ്റ് ചെയ്യുന്നു, പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ടു ആളെ രക്ഷപ്പെടുത്തി അയാളുടെ നാട്ടിലേക്ക്. ഇത് സ്വപ്നയുടെ ആരോപണമാണ്. ഇപ്പോൾ ഈ പറയുന്നതിൽ കേരളത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ പ്രശ്നം. എന്ത് നടന്നാലും, എത്ര വലിയ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാലും, എത്ര വലിയ ഗുരുതരമായ വിഷയങ്ങളുണ്ടെങ്കിലും ഒരു വല്ലാത്ത നിശബ്ദത ചില സമയത്ത് വരാറുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ സ്വപ്ന സുരേഷിൻ്റെ കാര്യം പറഞ്ഞു. സ്വപ്ന സുരേഷ് ഇടവേളകളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ, അതേപോലെ സർക്കാരിനെതിരെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് അവരുടെ ഒരു കൃത്യമായ സ്ട്രാറ്റജിയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ബോംബിടുക എന്നുള്ളത്. അവർ പറഞ്ഞ ആരോപണങ്ങൾ അവിടെ മാറ്റി നിർത്തിയത് കാരണം മുഖ്യമന്ത്രി ഇടപെട്ടു എന്നുള്ളത് തെളിയിക്കാനുള്ള ഒന്നും അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ സ്വപ്ന പറഞ്ഞ അതേ കാര്യം ഞാനോ അർപ്പിയാണ് പറയുന്നെങ്കിൽ നമ്മളിപ്പോ അകത്തല്ലേ? എക്സാക്ട്ലി, നമ്മളകത്താണ്, നമ്മളകത്താണ്. നമ്മൾ ഇത് മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ പലർക്കും എതിരെ വലിയ വകുപ്പുകളൊക്കെ എടുത്താണ് കേസ് എടുത്തിരിക്കുന്നത് അല്ലേ? ശബരിനാഥിനെതിരെ, മുൻ എം എൽ എക്കെതിരെ, മുൻ എം എൽ എക്കെതിരെ, അങ്ങനെ വാട്സപ്പിൽ എന്തോ സംസാരിച്ചു എന്നുള്ള വധശ്രമത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇപ്പോ സ്വപ്നക്കെതിരെയും സെക്യൂരിറ്റി ആക്ട് പ്രകാരം അല്ല, അത് ഇതിനല്ലല്ലോ, അത് നേരത്തെ ഉള്ള കേസ്, നേരത്തെ ഉള്ള കേസ്. അപ്പൊ ഇതെല്ലാം എടുത്തിട്ട് എന്റെ സംശയം ഇതാണ്, എന്തുകൊണ്ട് ില്ല എന്നാണ്. അത് ഈ കേസിൽ മാത്രമല്ല, സ്വപ്ന ഇതുവരെ ഉന്നയിച്ചിട്ടുള്ള ഏത് ആരോപണങ്ങൾക്കാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടുള്ളത്? ഞാൻ എന്റെ സംശയം ചോദിക്കട്ടെ, ഞാനൊരു സാധാരണ വോട്ട് ചെയ്യുന്ന ഒരു മലയാളി അല്ലെ, ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ എന്താണ് ഇതിന്ന് മനസ്സിലാക്കേണ്ടത്? സ്വപ്ന പറഞ്ഞത് സത്യമാണെന്നോ? അല്ല, ഇതിന് സമാനമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. ദേശീയ രാഷ്ട്രീയത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിക്കെതിരെ ഏറ്റവും ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി. ഇപ്പോ സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും ഇഡിയുടെ ഓഫീസ് കയറി ഇറങ്ങുന്നുണ്ട്, നാഷണൽ ഹെറാൾഡ് കേസ്. ആ കേസിന്റെ കംപ്ലൈനന്റും ആ കേസിന്റെ പരാതിക്കാരനും ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമിയാണ്. പക്ഷേ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇന്നേ വരെ ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമിക്കെതിരെ ഒരു വാക്ക് പറയാനോ അദ്ദേഹത്തിനെതിരെ ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനോ ഇതുവരെ കോൺഗ്രസോ കോൺഗ്രസ് പാർട്ടിയോ ഈ പറയുന്ന വ്യക്തികളോ ഒന്നും തയ്യാറായിട്ടില്ല. അപ്പൊ അതിനർത്ഥം അദ്ദേഹത്തിന് ആരോപണത്തിൽ കടുമ്പുണ്ടെന്നാണ്? അങ്ങനല്ലേ നമ്മൾ ധരിക്കേണ്ടത്? തീർച്ചയായും. ഇവിടെ സ്വപ്ന സുരേഷിനെ ഒരു പക്ഷേ അവോയ്ഡ് ചെയ്ത് അവഗണിച്ച് വാർത്താ പ്രാധാന്യം ഇല്ലാതാക്കാനുള്ള ഒരു സ്ട്രാറ്റജിയും ആകാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇതെന്തായാലും ആ രീതിയിൽ പോകുന്നില്ല, കാരണം വളരെ ഗുരുതരമായ ഒരാരോപണമാണ്. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് നയതന്ത്ര ബന്ധത്തിലെ ചില കീഴ്വഴക്കങ്ങൾക്ക് നിയമങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അവിടെ നിന്നാലും അതിനേക്കാൾ ഞാൻ നോക്കുമ്പോൾ വലിയ ഗുരുതര പ്രത്യാഘാതങ്ങളുള്ള അല്ലെങ്കിൽ ഗുരുതരമായ സ്വഭാവമുള്ള ഒരു ആരോപണമാണ് സ്വപ്ന സുരേഷ് ഇന്നലെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് നമ്മളുടെ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒരു സുരക്ഷാ ഭീഷണി ഉൾപ്പെട്ട വിഷയമാണിത്. ഇതിൽ ഞാൻ വീണ്ടും എടുത്ത് രാജേഷ് ജി ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്ന പറഞ്ഞ ആരോപണം അങ്ങോട്ട് മാറ്റി നിർത്തുക. മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ആളെ പറഞ്ഞു വിട്ടതെന്ന് അവർ പറയുന്നു. അവർക്ക് മുഖ്യമന്ത്രിയോടൊരു വിരോധമുണ്ട്, അവർ ഒരുപക്ഷെ അത്. പക്ഷേ ഈ സംഭവം സത്യമാണ്, എഫ് ഐ ആർ ഉണ്ട്. 2017 ഒരു UAE ഒരു പൗരനെ ഈ പറയുന്നത് പോലെ കൊച്ചി എയർപോർട്ടിൽ അയാൾ കേരളത്തിൽ താമസിച്ച് 4 ദിവസങ്ങൾക്ക് ശേഷം അയാൾ UAE തിരിച്ചു പറക്കാൻ പോകുമ്പോഴാണ് അയാളുടെ ബാഗിൽ നിന്ന് സാറ്റലൈറ്റ് ഫോൺ കിട്ടുന്നത്. ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്യുകയും ആ മനുഷ്യനെ കോടതിയിൽ ഹാജരാക്കുകയും ആ മനുഷ്യന് ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തപ്പോൾ പറഞ്ഞത് അയാൾ ഇവിടെ കേരളത്തിൽ വന്ന ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനാണ്, അയാൾക്ക് അറിയില്ലായിരുന്നു കേരളത്തിൽ ഈ പറയുന്ന പോലെ സാറ്റലൈറ്റ് ഫോൺ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്, അതുകൊണ്ട് അയാളെ വിടണമെന്ന് പറയുന്നു. അയാൾക്ക് വേണ്ടി ഗ്യാരണ്ടി ആയിട്ട് UAE കോൺസുലേറ്റിലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നു, എപ്പോൾ അന്വേഷണത്തിന് വിളിച്ചാലും ഞങ്ങൾ വന്നുകൊള്ളാമെന്ന് ഗ്യാരണ്ടി കൊടുക്കുന്നു, അയാൾക്ക് ബെയിൽ കിട്ടുന്നു, അയാൾ പോകുന്നു. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല, എൻ്റെ ചോദ്യം 2017 ഇപ്പോൾ 4 വർഷമാകുന്നു ഇല്ലേ, അഞ്ചാമത്തെ വർഷമാകുന്നു. ഈ വർഷങ്ങൾക്കിടയിൽ ഈ കേസിന് എന്ത് സംഭവിച്ചു? എന്തുകൊണ്ടൊന്നും സംഭവിച്ചില്ല? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെ രാജേഷ് ജി ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം കൂടി
പ്രേക്ഷകരുടെ മുമ്പിൽ വെക്കാനുണ്ട്. ഇത് വേറെ ആരും ഇതുവരെ മാധ്യമങ്ങളിലൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു കാര്യമാണ്. സമാനമായ മറ്റൊരു സംഭവം കൂടി അതിന്റെ നേരെ തലേവർഷം ഇവിടെ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്, കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട സംഭവമല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്. 2016 അമേരിക്കയിലെ US കാലിഫോർണിയയിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അഭിഭാഷകനായ ഒരു വ്യക്തി, അയാളുടെ പേര് മാർക്ക് ആൻഡ്രു ജോർദാൻ എന്നാണ്. ഈ മനുഷ്യൻ December 2016 സാറ്റലൈറ്റ് ഫോണുമായി തിരുവനന്തപുരത്ത് വെച്ചും ഇയാൾ ഇങ്ങനെ ഒരാൾ പിടിയിലായിട്ടുണ്ട്. അന്ന് അയാളും പറഞ്ഞ കാര്യം, അയാളെക്കുറിച്ച് പിന്നീട് അന്വേഷിച്ചപ്പോൾ അയാൾ എന്തോ റിസർച്ച് ചെയ്യുന്ന ആളാണ്, അയാൾ ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോകുന്ന ആളാണ്, അതുകൊണ്ടാണ് അയാൾ സാറ്റലൈറ്റ് ഫോൺ വെച്ചത്, അയാൾ വീട്ടിലും സാറ്റലൈറ്റ് ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്, കാരണം അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമില്ല എന്നൊക്കെയാണ് അയാൾ പറഞ്ഞതായിട്ട് നമ്മൾ അതിൻ്റെ രേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് എത്രത്തോളം സത്യമാണ് എന്ന് നമുക്കറിയില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് പല സ്ഥലങ്ങളിലും US ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കുന്നതിൽ വലിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈ ശരിക്കു പറഞ്ഞാൽ അമേരിക്കയാണ് ഈ തുറായി ഫോണിൻ്റെ സാറ്റലൈറ്റ് നിർമ്മിച്ചതെങ്കിലും അമേരിക്കയിൽ പോലും ഈ ഫോൺ ഉപയോഗിക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. സാറ്റലൈറ്റ് ഫോൺ ആരാണ് ഉപയോഗിക്കുന്നത്? 3 കൂട്ടരാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് കുറ്റവാളികൾ. ആ കുറ്റവാളികളെന്ന് പറയുമ്പോൾ ഭീകരനും കള്ളക്കടത്തുകാരും ഉൾപ്പെടെയുള്ള കുറ്റവാളികളാണ് അത് ഉപയോഗിക്കുന്നത്. 2 ഈ പറയുന്ന സുരക്ഷാ ഏജൻസികൾ. 3 ദുരിതാശ്വാസ പ്രവർത്തകർ. അവരേതെങ്കിലും വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ എത്തുന്ന ദുരിതാശ്വാസ പ്രവർത്തകർ ഉപയോഗിക്കുന്നത് റേഞ്ച് ഇല്ലാത്തടത്ത് ഉപയോഗിക്കുന്നത്. ഇന്ത്യ പോലെ നിരവധി രാജ്യങ്ങൾ ഈ സാറ്റലൈറ്റ് ഫോൺ നിരോധിച്ചതിന്റെ പ്രധാന കാരണം ഇതിന് ഭീകരവാദവുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധമാണ്. ഞാനൊരു സംശയമോട് ചോദിച്ചോട്ടെ, ഇപ്പം എൻ്റെ കയ്യിൽ സാറ്റലൈറ്റ് ഫോൺ ഇല്ല, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് സാറ്റലൈറ്റ് ഫോണിൻ്റെ ഒരു ചാർജർ പിടിച്ചാൽ പോലും ഞാനകത്തല്ലേ? 100% ഈ പറയുന്ന ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് ഉണ്ട്, ഇന്ത്യൻ വയർലെസ് ആക്ട് ഉണ്ട്. നിങ്ങൾക്ക് 10,000 രൂപയോ 1,00,000 രൂപയോ മറ്റോ ആണെന്നോ, 10,000 രൂപയാണെന്നോ 2 വർഷം വരെ തടവും ലഭിക്കാവുന്ന ശിക്ഷയാണത്. പിന്നെ ഇത് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അന്വേഷണം അവസാനിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ ഇതെങ്ങനെ വന്നു, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ബന്ധം? കാരണം ഈ ഒരു ഭീകരവാദത്തോടുള്ള സംശയം, ഭീകരവാദ ബന്ധത്തോടുള്ള സംശയമാണ് അതിലേറ്റവും പ്രധാനമായിട്ട് അന്വേഷിക്കപ്പെടുക. ശരിക്കും അന്വേഷിക്കേണ്ടത് അതാണ്. ഇപ്പോൾ ഈ പറയുന്ന 2016 ഈ മാർക്ക് ജോർദാൻ എന്ന് പറയുന്ന വ്യക്തിയുടെയും ഇപ്പോൾ 2017 അതിനുശേഷം നെക്സ്റ്റ് ഇയർ ഈ പറയുന്ന UAE പൗരൻ, ഇദ്ദേഹം UAE ഒരു പ്രമുഖ ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും പറയുന്ന ഒരേ കാരണം, ഞങ്ങൾ കേരളത്തിൽ വന്നത് കല്യാണത്തിൽ പങ്കെടുക്കാനാണെന്നാണ്. ഇത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ്? നമ്മളുടെ ചോദ്യം ഇതാണ് രാജേഷ്ജി, ഇപ്പോൾ ഈ പറഞ്ഞ 5 വർഷം കഴിഞ്ഞു, ഈ കേസ് 2 ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഈ കേസ് ബെയിലെടുത്ത ആൾക്കാർ പോയി, അന്വേഷണം തുടരന്വേഷണം നടന്നിട്ടുണ്ടോ? എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മൾ ഇന്നും വായിച്ചു ഇല്ലേ, ഒരു അമ്മയുടെ ഒരു വീട്ടമ്മയുടെ കൊലപാതകം മണിക്കൂറുകൾക്കുള്ളിലാണ് പോലീസ് പിടിക്കുന്നത്. കേരള പോലീസ് എന്ന് പറയുന്നത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസ് എന്ന് പറയുന്നത് വളരെ മിടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു പോലീസ് ഫോഴ്സാണ്. അവർക്ക് രാഷ്ട്രീയമായ ഇടപെടൽ ഇല്ലെങ്കിൽ അവർ ഏത് കേസും വിട്ടാപ്പിടി. ഇത് എന്തുകൊണ്ട് അന്വേഷണം നടന്നിട്ടില്ല? ആരാണ് ഇത്? FIR മാത്രമേ ഉള്ളല്ലേ എന്റെ അറിവിൽ, അല്ലെങ്കിൽ നമ്മൾ തെറ്റാണ് പറയുന്നതെങ്കിൽ നമുക്ക് അത് തിരുത്തുന്നതിൽ ഒരു വിരോധവും ഇല്ല. പക്ഷേ 2017 ശേഷം ഇവരെപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം, ഞങ്ങൾ അന്വേഷണവുമായി സഹകരിക്കാം എന്നൊക്കെ കോടതിയോട് ബോധ്യപ്പെടുത്തിയിട്ടാണ് പോയിട്ടുള്ളത്. എന്തന്വേഷണമാണ് ഇതിൽ നടന്നിട്ടുള്ളത്? ഇവരാരെങ്കിലും തിരിച്ചു വന്ന് മൊഴി നൽകിയിട്ടുണ്ടോ? ചാർജ് ഷീറ്റ് ചെയ്തിട്ടുണ്ടോ? എന്താണ് നടന്നിട്ടുള്ളത് ഈ കേസിൽ? ഈ ചോദ്യത്തിന് ഉത്തരം തരേണ്ടേ? സ്വപ്ന സുരേഷിന്റെ ആരോപണം അവിടെ നിൽക്കട്ടെ, അത് മാറ്റിവെക്കുക. ഇത് കേരളത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ ഇന്ത്യക്ക് പുറത്തു പോയിട്ട് തീവ്രവാദവും ഭീകരവാദവും ബോംബ് സ്ഫോടനവും നടത്തിയ ആൾക്കാരുണ്ടെങ്കിൽ അത് കേരളത്തിൽ നിന്നാണ്. മാത്രമല്ല, നമ്മുടെ പട്ടാളക്കാർക്കെതിരെ പോലും, നമ്മുടെ പട്ടാളക്കാർക്കെതിരെ അൽക്വയ്ദയിൽ ഏത് ലോകത്തുള്ള ഏത് ഭീകര സംഘടന എടുത്താലും ആ ഭീകര സംഘടനയിൽ ഒരു മലയാളി സാന്നിധ്യമുണ്ട്. അല്ല, നമ്മളുടെ ശശി തരൂർ പോലും ഒരു വീഡിയോ ഷെയർ ചെയ്തതല്ലേ, ഇരിക്കട അവിടെയെന്നോ മറ്റോ പറയുന്ന തീവ്രവാദികൾ തമ്മിൽ ഏതോ നാട്ടിൽ കാണുകയാണ്, അവിടെ മലയാളമാണ് സംസാരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ശ്രീ, ഇവിടെ കാശ്മീരിൽ നടന്ന വെടിവെപ്പില് ഇന്ത്യൻ സേനയുടെ വെടിയേറ്റ് മരിച്ച ഭീകരവാദികൾ മലയാളികളായിരുന്നു. കാശ്മീരികളല്ലാതെ ഏതെങ്കിലും ഇന്ത്യക്കാര് ഇന്ത്യൻ തീവ്രവാദി ഇന്ത്യൻ സേനയുടെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്, കാശ്മീരി മരിച്ചിട്ടുണ്ടെങ്കിൽ അത് മലയാളികൾ മാത്രമാണ്. അതിൽ നമ്മൾ കാബൂളിൽ നടന്ന
പാകിസ്ഥാനിൽ നടന്ന സിറിയയിൽ നടന്ന ബോംബാക്രമണങ്ങളിൽ മലയാളികളാണ് ഏറ്റവും കൂടുതൽ കുടുംബമായിട്ട് ഇവിടെ നിന്ന് ഐ എസിലേക്ക് പോയത് കേരളത്തിൽ നിന്നാണ്. ഇങ്ങനെ ഒരു സംസ്ഥാനത്ത് എന്തിനാ ഇപ്പോ ശ്രീലങ്കയില് ബോംബ് സ്ഫോടനം, ഈസ്റ്റർ ബോംബ് സ്ഫോടനം നടന്നു, അതിനും കേരള ബന്ധമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സംസ്ഥാനത്ത് ഇത്തരം ഒരു വിഷയം വരുമ്പോൾ ഇത്ര ലാഘവത്തോടെ എന്തുകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നു? ഈ ചോദ്യത്തിന് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരും ഭരണകൂടവും ഉത്തരം തരണം. തീർച്ചയായിട്ടും ഇത് അപ്പൊ ആരോപണം മുഖ്യമന്ത്രി ഇടപെട്ടു എന്നല്ല, അപ്പൊ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മിണ്ടുന്നില്ല ഇതിനെതിരെ? ഒന്നെങ്കിലും ആരോപണം തെറ്റാണെങ്കിൽ ഇവർക്കെതിരെ കേസെടുത്ത് ഇവരെ പിടിച്ചു. സത്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി, നമുക്ക് അദ്ദേഹത്തോട് എന്ത് രാഷ്ട്രീയ വ്യത്യാസം അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും അദ്ദേഹത്തിന്റെ പാർട്ടി എന്തായാലും അതൊന്നും വിഷയമല്ല. ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ നമ്മളുടെ കേരള സംസ്ഥാനം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് ഭരിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ തലവനെതിരെ ഗുരുതരമായ ആരോപണം ആണ് ഇന്നലെ സ്വപ്ന സുരേഷ് ഉന്നയിച്ചത്. അതായത് രാജ്യദ്രോഹത്തിന്റെ രാജ്യദ്രോഹം തന്നെയാണ്. 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു, ഭരണകൂടം അനങ്ങിയിട്ടില്ല, മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയിട്ടില്ല, ആരും പ്രതികരിച്ചു കാണുന്നില്ല, മാധ്യമങ്ങൾ പോലും ഈ വിഷയത്തിൽ വളരെ ആശ്ചര്യമായിട്ട് പാർട്ടിക്കാർ പോലും ഒന്നും പറഞ്ഞില്ല. കാരണം വളരെ ഗുരുതരമായ ആരോപണമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്ന സുരേഷ് ഈ പറയുന്നത് തെറ്റാണ് എങ്കിൽ, ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ അവരെ ആദ്യം തന്നെ പിടിച്ച് അകത്തിടേണ്ടതാണ്. കാരണം അവർ അങ്ങനെ ഒരു ഇത്ര ഗുരുതരമായ ആരോപണം യാതൊരു തെളിവുമില്ലാതെ ഉന്നയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അത് എന്ത് ജനാധിപത്യമാണെന്ന് പറഞ്ഞാലും എന്ത് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാലും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ അങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കാൻ പാടില്ല. രാജ്യദ്രോഹമാണ് പറയുന്നത്, രാഷ്ട്രീയക്കാരനെതിരെ പറയുന്ന അഴിമതിയോ അത്തരം വിഷയങ്ങളല്ല പറയുന്നത്. സാറ്റലൈറ്റ് ഫോണുമായി വന്ന ഒരാളെ, ഒരു വിദേശ പൗരനെ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അപ്പൊ തീർച്ചയായിട്ടും അത് അന്വേഷണം. ആണ് പഴയ ഒരു കേസ് ഓർമ്മ വരുന്നത്, ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്നെന്തുവാണ് അദ്ദേഹത്തിന്റെ പേര്, ഹെഡ്ലി ഹെഡ്ലി ഈ മുംബൈയിലെ ഹെഡ്ലി മുംബൈയിൽ വന്നത് സാറ്റലൈറ്റ് ഫോണുമായിട്ടാണ്. പക്ഷെ അത് ഹെഡ്ലി പറയുന്നത് ഹെഡ്ലിക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ ആരോ സാറ്റലൈറ്റ് ഫോൺ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന മുംബൈ ആക്രമണം നടന്നില്ലേ, മുംബൈ 2008 മുംബൈ ആക്രമണം നടത്തിയ ആൾക്കാര് തത്സമയം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ ഭീകരവാദികൾ പാകിസ്ഥാനിലെ ഹാൻഡ്ലേഴ്സുമായി ബന്ധപ്പെട്ടിരുന്നത് സാറ്റലൈറ്റ് ഫോൺ വഴിയാണ്. അത് ഈ ഒരു വിഷയമല്ല രാജേഷ്, എല്ലാ വിഷയങ്ങളിലും ഭീകരവാദികൾ ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നത് സാറ്റലൈറ്റ് ഫോണാണ്. ഇനി ഈ ഒരു ഫോണിന്റെ പ്രത്യേകതയും കൂടെ പറയാം. ഈ തുരയ എന്ന് പറയുന്ന ഈ കൊറിയൻ കമ്പനിയാണ്. ഈ ഫോണിന്റെ പ്രത്യേകത, ഇത് ഡാറ്റ സർവീസ് മാത്രമല്ല, അല്ല ഇത് വോയിസ് സർവീസ് മാത്രമല്ല, ഡാറ്റ സർവീസ്. സാധാരണ സാറ്റലൈറ്റ് ഫോണുകൾ വോയിസ് സർവീസ് മാത്രം കൊടുക്കുമ്പോൾ ഇവര് ഡാറ്റ സർവീസും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ നിന്നുള്ള എന്ത് കാര്യങ്ങളും ഡാറ്റയായിട്ട് കൂടി അയക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ വിപുലമായ സൗകര്യങ്ങളുള്ള ഒരു ഫോണാണ് ഇത്. അപ്പൊ ഇതുമായിട്ട് ഇയാള് കേരളത്തിൽ ഈ 4 ദിവസം എന്ത് ചെയ്യുകയായിരുന്നു, എവിടൊക്കെ പോയി, എന്തൊക്കെ ചെയ്തു, എന്തെങ്കിലും അന്വേഷണം, ആരൊക്കെയാണ് ഇയാളെ സഹായിച്ചത്? അത് പറയുമ്പോഴാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ കാര്യം. അദ്ദേഹത്തിന് കൊച്ചി വെച്ച് ഒരു ട്രാവൽസുകാരനാണ് ഡോളർ മാറ്റി കൊടുക്കുന്നത്. ഈ കേസായി കഴിഞ്ഞപ്പോ ആ ട്രാവൽസും പൂട്ടേണ്ട വന്ന് ആ വ്യക്തിയും അകത്തായി. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പൊ ഈ ഒരാളെ സഹായിച്ചതാര്, എങ്ങനെ എത്തി, അങ്ങനെയുള്ള യാതൊരു രീതിയിലുള്ള അന്വേഷണം, ഒരു അന്വേഷണവും ഈ 5 വർഷം നടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ എത്രമാത്രം ഗുരുതരമാണ്. സ്വപ്ന സുരേഷിന്റെ ആരോപണമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഇവിടെ പിടിക്കപ്പെട്ടതോ ഒന്നുമല്ല, എന്തുകൊണ്ട് ഈ 5 വർഷം ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണവും നടന്നില്ല? ഇത്ര ലാഘവ ബുദ്ധിയോടാണോ നമ്മൾ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? അതും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി കേരളം തീവ്രവാദികളുടെ നഴ്സറിയാണ് എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഉണ്ടായ ഒരു ബഹളം. ഇന്നിപ്പം യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാലും ആരും ഒന്നും പറയില്ല. കേരളത്തിന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ്. ഇപ്പൊ കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്, ഞാനോ ആർ പി ഒ വല്ലോ ആണ് അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാളാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നെങ്കിൽ നമ്മുടെയൊക്കെ സ്ഥാനം എവിടെയാണ്, എവിടെയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഒരു ആരോപണം ഉന്നയിക്കാനും പാടില്ല. പക്ഷേ ആ വ്യക്തി ഇപ്പോഴും സ്വതന്ത്രമായിട്ട് വെളിയിൽ നിൽക്കുന്നു, അവിടെയാണ് സംശയം വരുന്നത്. ഒരു പ്രതികരണം പോലും പാർട്ടി പ്രതികരിക്കുന്നില്ല, സർക്കാർ സംവിധാനങ്ങൾ പ്രതികരിക്കുന്നില്ല, ഒരിടത്തും വരുന്നില്ല. അപ്പോൾ ശരിക്കും ശിവശങ്കരനെങ്കിലും പ്രതികരിക്കണ്ടേ? അദ്ദേഹം പ്രതികരിക്കുന്നു. അദ്ദേഹം പറയുന്ന പോലെ മടിയിൽ കനമുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡയലോഗ് അദ്ദേഹത്തിന് തിരിച്ചടിക്കുകയാണോ? ഇനിയിപ്പോ വരുന്ന ദിവസങ്ങൾ അത്തരം കാര്യങ്ങൾ തെളിയിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്വപ്ന സുരേഷിനെയോ അല്ലെങ്കിൽ ശിവശങ്കരനെയോ പിണറായി വിജയനെയോ, ഞാൻ ഇന്ത്യയുടെ ഒരു സുരക്ഷാ കാര്യത്തിൽ വരുന്ന ഈ ഒരു വൻ വീഴ്ച, അത് ഏത് കാരണത്തിന്റെ പേരിലാണെങ്കിലും അനുവദിക്കാം. നമ്മുടെ ഇവിടെ എന്തെങ്കിലും ഒരു
എന്താ അരുതാത്ത ഒരു എന്തെങ്കിലും സംഭവം നടന്നാൽ അതിൽ പെടുന്ന ആളുകൾ ഇന്ന പാർട്ടിയിൽ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, ആർക്കും പറ്റും. യാതൊരു പാർട്ടി മതവും അതുകൊണ്ട് എല്ലാവരെയും ബാധിക്കുന്ന ഒരു അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും സ്വപ്ന സുരേഷ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വസ്തുതകൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി തീർച്ചയായിട്ടും അന്വേഷിക്കണം. ഈ അഞ്ചു വർഷം എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവാത്തതെന്നും ഭരണകൂടം സത്യത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത്ര പ്രധാനപ്പെട്ട ഒരു വിഷയം. അതിനൊപ്പം തന്നെ ഇപ്പോൾ ഈ മദ്രസ പീഡനങ്ങൾ എല്ലാ ദിവസവും വാർത്ത, അത് സാധാരണ വാർത്ത ആയതുപോലെ മറ്റൊരു വാർത്തയോടുണ്ട്. അപ്പൊക്ക് അറിയാമായിരിക്കുമല്ലോ, ഇപ്പൊ കോഴിക്കോട് തന്നെ ആറാമത്തെയോ ഏഴാമത്തെയോ സമാന്തര ടെലഫോണാണ് അല്ല, അത് ഇതുമായി ബന്ധപ്പെട്ട, അത് ചെറിയ വാർത്തയല്ല, സമാന്തര ടെലഫോൺ എക്സ്ചേഞ്ചുകൾ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വാർത്തയായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും വേറൊരു ദിവസം, വളരെ കാഷ്വൽ ആയിട്ടാണ്. പക്ഷെ അതേ സമയത്ത് കർണാടകയിൽ വരെ പോയി മലയാളിയാണ്. പക്ഷെ കർണാടക സർക്കാർ വളരെ സീരിയസ് ആയി ആ വിഷയം എടുത്തിട്ടുണ്ട്. കർണാടക സർക്കാരിന് ഇങ്ങോട്ട് ഇവിടെ നമ്മളോട് അവർക്ക് ചോദ്യം അല്ലെങ്കിൽ പറയേണ്ട ഒരു അവസ്ഥയിലെത്തിച്ചവര്, നിങ്ങളുടെ നാട്ടുകാര് ഞങ്ങളുടെ സംസ്ഥാനത്ത് വന്നിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു, അത് നിർത്തണം എന്ന്. ഇത് ഈ സമാന്തര എക്സ്ചേഞ്ചുകളെല്ലാം ISI പാകിസ്ഥാൻ ചാര സംഘടനയായ ISI നേരിട്ടുള്ള നിയന്ത്രണത്തിൽ തന്നെയാണ്. അത് ചെയ്യുന്നത് മലയാളികളുമാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊരു ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചിട്ട് പോലും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ഇതെല്ലാം അങ്ങ് ഒരു സൈഡിൽ കൂടെ ഒരു ആദ്യം ഒന്ന് പറഞ്ഞു പിന്നെ തമസ്കരിച്ചു. ഒരാൾ പോലും 2016 ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതിനു മുമ്പും ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പോലും ഒരാൾ പോലും റിപ്പോർട്ട് ചെയ്തതായിട്ടോ മെൻഷൻ ചെയ്തതായിട്ടോ കാണുന്നുമില്ല. ശരി, താങ്ക് യു, നമസ്തേ.